നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ശരീരവേദന പൊതുവെ അധികം ആരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമല്ല. ശരീരവേദനയല്ലേ വലിയ പ്രശ്നമൊന്നുമില്ല, നമ്മളങ്ങ് ജോലികളിലോട്ട് മുഴുകുകയാണ് ചെയ്യാറ്. എന്നാൽ 3 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ശരീരവേദനകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിത് ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം, പൂർണ്ണമായിട്ടും കേൾക്കുക. ഏറെ വ്യത്യസ്തമായ ലക്ഷണങ്ങളോടുകൂടി കാണപ്പെടുന്ന ഒരു രോഗവും രോഗാവസ്ഥയുമാണ് ഫൈബ്രോമയാൾജിയ. പേശീവാദം എന്നും ഈ അസുഖത്തെ സാധാരണയായി പറയാറുണ്ട്. ഈ അസുഖത്തെക്കുറിച്ച് ഏറെക്കുറെ ആളുകൾക്ക് വലിയ ധാരണ ഇല്ലായിരിക്കും. എങ്കിൽ നിങ്ങൾ ഈ രോഗത്തെക്കുറിച്ച് അറിയേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കേരളത്തിൽ 3 മുതൽ 4% ആളുകളിൽ ഈ രോഗം കണ്ടുവരുന്നുണ്ട്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകൾക്കാണ് എന്നതും ശ്രദ്ധേയമാണ്. കോവിഡാനന്തരം ഈ അസുഖത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. അകാരണവും വിട്ടുമാറാത്തതുമായ പേശികളുടെയും സന്ധികളുടെയും വേദനയും ക്ഷീണവുമാണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം. മറ്റു വാദരോഗങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്തെന്നാൽ, മിക്ക രക്ത പരിശോധന സ്കാനിംഗ് റിപ്പോർട്ടുകളിലും ഫൈബ്രോമയാൾജിയ സാധാരണ നിലയിലായിരിക്കും ഉണ്ടാവുക. പല വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും കണ്ട് ശരിയായ രോഗനിർണയം നടത്താൻ വളരെയധികം കാലതാമസം കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് ഈ അസുഖമുള്ള രോഗികൾ വളരെയധികം കാലം വേദന സഹിക്കേണ്ട സാഹചര്യം കണ്ടുവരാറുണ്ട്. ശരീരത്തിൻ്റെ ഒരു വശത്തോ ഒരു ഭാഗത്തോ തുടങ്ങി പിന്നീട് ദേഹമാസകലമുള്ള വേദനയായി കാലങ്ങളോളം നിൽക്കുന്നു. വൈഡ് സ്പ്രെഡ് ബോഡി പെയിൻ. ചില പേശികളിൽ തൊട്ടാൽ അതികഠിനമായ വേദനയായി രോഗികൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനെ ട്രിഗർ പോയിന്റ് എന്നാണ് പറയുന്നത്. അകാരണമായ ക്ഷീണം, ഒരു തളർച്ച, ഒന്നും ചെയ്യാൻ സാധിക്കാത്ത, എന്തെന്ന് പറയാൻ സാധിക്കാത്ത ഒരു ക്ഷീണം. ചിലർക്കിത് ശരീരത്തിൽ കഴപ്പായോ പുകച്ചിലായോ തരിപ്പായോ അനുഭവപ്പെടാം. ഒരു കാരണങ്ങളും ഇല്ലാതെ വ്യാകുലത അനുഭവപ്പെടുക, ആങ്സൈറ്റിയാണ്. അതുപോലെ വിഷാദം, ഡിപ്രഷൻ. നന്നായി ഉറങ്ങിയാലും രാവിലെ ഒരു ഉന്മേഷമില്ലായ്മ, ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, ഏകാഗ്രതയില്ലായ്മ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ എന്നാണ് ഇതിനെ പറയുന്നത്, എന്നിവയും ഭൂരിഭാഗം രോഗികളിൽ കാണപ്പെടുന്നുണ്ട്. ഫൈബ്രോമയാൾജിയ രോഗികളിൽ കണ്ടുവരുന്ന അനുബന്ധ രോഗങ്ങൾ ഇനി പറയാൻ പോകുന്നതാണ്. ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ ഹെഡേക്ക്. പലർക്കും സാധാരണയായി കണ്ടുവരുന്ന ഒരു രോഗമാണ്. അതൊരു രോഗമായിട്ട് ആരും കണക്കാക്കാറില്ല, മൈഗ്രെയിൻ ഉണ്ട് എന്ന് മാത്രം പറയും. 3-4 തവണയായിട്ടുള്ള വയറിളക്കം, മലബന്ധം, ഇറിറ്റേറ്റബിൾ ബൗൾ സിൻഡ്രം എന്നാണ് പറയുന്നത്. വേദനയോടുകൂടിയുള്ള ആർത്തവം, ദീർഘകാലം നിലനിൽക്കുന്ന അകാരണമായ ക്ഷീണം, ക്രോണിക് ഫാറ്റിഗ് സിൻഡ്രം എന്നാണ് ഇതിനെ പറയുന്നത്. ഇവയൊക്കെയാണ് ഈ ഒരു രോഗങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ ഇവയിൽ എല്ലാ ലക്ഷണങ്ങളും ഒരു രോഗികളിൽ എല്ലാമായിട്ടും കാണണമെന്നൊന്നുമില്ല. ഫൈബ്രോമയാൾജിയ എങ്ങനെയാണ് ഒരാളിലേക്ക് ഉണ്ടാകുന്നത് എന്നുള്ള കാരണം ഇതുവരെയും വ്യക്തമാക്കാൻ സാധിച്ചിട്ടില്ല. അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നതേയുള്ളൂ. എന്നിരുന്നാലും തലച്ചോറിൽ നിന്നും വേദന നിയന്ത്രിക്കുന്ന ചില രാസപദാർത്ഥങ്ങളുടെ ന്യൂറോ കെമിക്കൽസ്, അതിൻ്റെ വ്യതിയാനങ്ങൾ ഈ രോഗികളിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ വ്യതിയാനങ്ങളും പഠനങ്ങളിൽ വ്യക്തമാണ്. പ്രമേഹമോ അമിത രക്തസമ്മർദ്ദമോ പോലെ 1-2 ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന രോഗമല്ല ഫൈബ്രോമയാൾജിയ. അനവധ്യങ്ങളായ രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ പല ഡോക്ടർമാരെയും കണ്ട് ഒട്ടുമിക്ക ബ്ലഡ് ടെസ്റ്റുകളും സ്കാനിംഗ് റിപ്പോർട്ടുകളും ഒക്കെ ആയിട്ടായിരിക്കും ഫൈബ്രോമയാൾജിയ രോഗം വരാറുള്ളത്. എല്ലാ ടെസ്റ്റുകളും ഇവരിൽ നോർമൽ ആയിരിക്കും എന്നതാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകത. അതിൽ പ്രധാനമായും ESR, CRP മുതലായ നീർക്കെട്ടിനെ കാണിക്കുന്ന ടെസ്റ്റുകൾ മിക്ക ഫൈബ്രോമയാൾജിയ രോഗികളിലും നോർമലായിരിക്കും. ഫൈബ്രോമയാൾജിയ പോലെ തോന്നിപ്പിക്കുന്ന മറ്റ് അസുഖങ്ങളായ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, ഓസ്റ്റിയോപോറസിസ്, ഹൈപ്പോതൈറോയിഡിസം മുതലായവ വേർതിരിച്ചറിയാൻ കാൽസ്യം, വിറ്റാമിൻ ഡി, ANA ടെസ്റ്റ്, തൈറോയിഡ് ടെസ്റ്റ്, ബോൺ സ്കാൻസ് തുടങ്ങിയവ ആവശ്യമായി വരാം. സ്കോറിംഗ് സിസ്റ്റത്തെ അടിസ്ഥാനമാക്കിയാണ് ഫൈബ്രോമയാൾജിയ എന്ന അസുഖം നിർണയിക്കുന്നത്. വ്യാപകമായ വേദന സൂചികയും രോഗലക്ഷണങ്ങളുടെ തീവ്രതയും അടിസ്ഥാനപ്പെടുത്തുന്നതാണ് സ്കോറിംഗ് നിർണായകമാകുന്നത്. ഈ ലക്ഷണങ്ങൾ 3 മാസത്തിലധികം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും ഫൈബ്രോമയാൾജിയ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം.
ഫൈബ്രോമയാൾജിയയ്ക്ക് പ്രധാനമായും നിർദ്ദേശിക്കുന്ന മരുന്നുകളും ഫിസിയോതെറാപ്പികളും സൈക്കോളജിക്കൽ തെറാപ്പി സമന്വയിപ്പിച്ച രീതിയിലുള്ള ചികിത്സാ രീതിയുമുണ്ട്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ ഒരു പ്രധാനമായ കാര്യം തന്നെയാണ്. നല്ല ഉറക്കശീലങ്ങൾ, ദിവസേനയുള്ള വ്യായാമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക, അധിക അളവിലുള്ള കാർബോഹൈഡ്രേറ്റ്, ചുവന്ന മാംസം, കൃത്രിമ മധുരങ്ങൾ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒക്കെയില്ലേ, അമിതമായ ഉപ്പ് എന്നിവയുടെ ഉപയോഗങ്ങൾ കുറയ്ക്കുക മുതലായവ മാറ്റങ്ങളുടെ ചില ഉദാഹരണങ്ങളാണ്. ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായത്തോടെയുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയും ഇതിൻ്റെ ചികിത്സയിൽ ആവശ്യമായി വരാറുണ്ട്. പൊതുവായി ഫൈബ്രോമയാൾജിയ എന്ന രോഗാവസ്ഥയെക്കുറിച്ചുള്ള അവബോധം ഇപ്പോഴും ജനങ്ങളിൽ വളരെ കുറവാണ്. ഈ രോഗാവസ്ഥ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ഒരു റൂമറ്റോളജിസ്റ്റിൻ്റെ സഹായത്തോടെ ഉചിതമായ ചികിത്സകൾ തേടിയാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കി മാറ്റാൻ സാധിക്കുന്ന ഒരു രോഗം തന്നെയാണ്. അതുപോലെ ഉന്മേഷക്കുറവൊക്കെ ഉള്ളവർ ഈ പറയുന്ന നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഓരോ ജീവിതചര്യകളൊക്കെ ഒന്ന് മാറ്റുക, വളരെയധികം വെള്ളം കുടിക്കുക, വ്യായാമം ചെയ്യുക, പറ്റുമെങ്കിൽ സാധ്യമെങ്കിൽ നിങ്ങൾ സൈക്കോളജിസ്റ്റിനെ കണ്ടൊരു കൗൺസിലിംഗ് ഒക്കെ നേടുക. നല്ല ഉന്മേഷത്തോടെ തന്നെ ഇരിക്കുക.